സ്തുതിക്കർഹമാം ബലിപീഠേ ദൈവീകമാം ദിവ്യരഹസ്യം അനുതാപമോടെ ആദരവോടെ അർപ്പിക്കുവാനണിച്ചേരാ സ്തുതിക്കർഹമാം ബലിപീഠേ ദൈവീകമാം ദിവ്യരഹസ്യം അനുതാപമോടെ ആദരവോടെ അർപ്പിക്കുവാനണിച്ചേരാ അണയാമണിച്ചേരാം അനുരഞ്ജിതരാകാം ഈ ബലിവേദിയിലണയാ അണയാമണിച്ചേരാം അനുരഞ്ജിതരാകാം ഈ ബലിവേദിയിലണയാ നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് കൈകൾ കൂപ്പി ഏറ്റവും ഭക്തിയോടെ ദേവാലയത്തിലായിരിക്കാം. അവിടുത്തെ ദിവ്യബലിയിൽ പങ്കുചേരുവാനായി നമ്മെ ഒരുമിച്ച് കൂട്ടിയ അവിടുത്തെ വലിയ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയാം. ജീവിതത്തിൽ ആഴമായ വിശ്വാസത്തോടെ അവിടുത്തെ വിശുദ്ധ ബലി അർപ്പിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും വിശുദ്ധ ബലിയിൽ അവിടുത്തെ തിരുമുമ്പിലേക്ക് സമർപ്പിക്കാം. അവിടുത്തെ തിരശരീര രക്തങ്ങൾ അവിടുന്ന് സ്വീകരിക്കുന്നത് പോലെ നമ്മുടെ പ്രാർത്ഥനകളെയും നമ്മുടെ ജീവിതത്തെയും പൂർണ്ണമായി അവിടുത്തെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും നമ്മളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ നാടിനു വേണ്ടിയും നാട്ടിലെ നാനാജാതി മതസ്ഥർക്കും അവരുടെ പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും ഈ ബലിവേദിയിൽ സമർപ്പിക്കാം. നമ്മുടെ ഇടവകയെയും ഇടവക കൂട്ടായ്മയെയും എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ പലവിധ ക്ലേശങ്ങൾ അനുഭവിക്കുന്ന എല്ലാ മനുഷ്യരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. തൊഴിലില്ലാതെ വലയുന്നവർ, സാമ്പത്തികമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർ, ശാരീരികമായ പലവിധ രോഗങ്ങൾ അനുഭവിക്കുന്നവർ, മാനസികമായ പീഡകളിലായിരിക്കുന്നവർ, അവരെ എല്ലാവരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ യുവതി യുവാക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെയും അധ്യാപകരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെ ഈ ബലിവേദിയോട് പൂർണ്ണമായി ചേർത്ത് വെക്കാം. വിശ്വാസം നിറയുന്ന, ദൈവത്തിന്റെ കൃപ നിറയുന്ന സ്വർഗീയ ഭവനങ്ങളായി മാറാൻ നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് തമ്പുരാന്റെ ഈ വിശുദ്ധബലിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആഴമായ വിശ്വാസത്തോടെ, ഭക്തിയോടെ, സ്നേഹത്തോടെ നമുക്ക് ഈ വിശുദ്ധബലി അർപ്പിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ, തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമൊടിയാകം തിരുമുൻപാകെ അണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം
ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വരനും സ്തുതി ഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വരനും സ്തുതി ഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വരനു സ്തുതി ഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഭൂതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്രോതിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരോപിയും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മലാഖമാര മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെ നൽകോഷിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മക്കളായ ഞങ്ങളുടെ നന്മയ്ക്കും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രനെ ഞങ്ങൾക്ക് നൽകിയല്ലോ. ലോകമെങ്ങും സുവിശേഷം അറിയിച്ച ശ്ലീഹന്മാരുടെ ഓർമ്മയെ ആചരിക്കുന്ന ഞങ്ങളെ തൃക്കൺ പാർക്കണമേ. അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവം നൽകിയ ജീവദായകവും ദൈവീകവുമായ രഹസ്യങ്ങളുടെ പരികർമ്മത്തിന് പാപികളായി ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ സകലേശാനി തിരുനാമം വാഴ്ത്തിടും ഞാൻ അനവരതും. പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുകുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ.
സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ നാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യ മഹോന്നതമാം ഉദ്ദാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാ സർവേശാ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം ആമർത്യനേ. നിൻ കൃപ ഞങ്ങൾ ഏകണമേ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന, 33 അധ്യായം 1-15 വരെയുള്ള തിരുവചനങ്ങൾ ഗുരു ആശീർവദിക്കണമേ. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. സഹായത്തിന് അപേക്ഷ. നശിപ്പിക്കപ്പെടാതിരിക്കെ മറ്റുള്ളവരെ നശിപ്പിക്കുകയും വഞ്ചിക്കപ്പെടാതിരിക്കെ വഞ്ചിക്കുകയും ചെയ്തവനെ, നിനക്ക് ദുരിതം. നീ നശിപ്പിച്ചു കഴിയുമ്പോൾ നിന്റെ നാശം സംഭവിക്കും. നിന്റെ വഞ്ചന തീരുമ്പോൾ നീ വഞ്ചിക്കപ്പെടും. കർത്താവെ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഓരോ പ്രഭാതത്തിലും ഞങ്ങളുടെ കരവും കഷ്ടതയും കഷ്ടതയുടെ കാലത്ത് ഞങ്ങളുടെ രക്ഷയും ആയിരിക്കണമേ. ഇടിമുഴക്കം പോലുള്ള നാദത്തിൽ ജനതകൾ ഓടുന്നു. അങ്ങ് എഴുന്നേൽക്കുമ്പോൾ ജനതകൾ ചിതറിപ്പോകും. കമ്പിളിപ്പുഴു തിന്നുകൂട്ടുന്നത് പോലെ കൊള്ള മുതൽ വാരിക്കൂട്ടും. വെട്ടുകിളികളെ പോലെ അവർ അതിന്മേൽ ചാടി വീഴും. കർത്താവ് പുകഴ്ത്തപ്പെടുന്നു, അവിടുന്ന് ഉന്നതത്തിൽ വസിക്കുന്നു. അവിടുന്ന് സിയോനെ നീതിയും ധർമ്മനിഷ്ഠയും കൊണ്ട് നിറയ്ക്കും. അവിടുന്നാണ് നിന്റെ ആയുസിന്റെ ഉറപ്പ്. രക്ഷയുടെയും ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും സമൃദ്ധി അവിടുന്ന് തന്നെ. അവിടുന്ന് നൽകുന്ന സമ്പത്ത് ദൈവഭക്തിയാണ്. അതാ വീരന്മാർ പുറത്തു നിന്ന് നിലവിളിക്കുന്നു. സമാധാന ദൂതന്മാർ കൈപ്പോടെ കരയുന്നു. രാജവീഥികൾ ശൂന്യമായി കിടക്കുന്നു. പതികൻ അതിലെ നടക്കുന്നില്ല. ഉടമ്പടികൾ ലംഘിക്കപ്പെടുന്നു. സാക്ഷികൾ വെറുക്കപ്പെടുന്നു.
മനുഷ്യനെ കുറിച്ച് യാതൊരു പരിഗണനയും ഇല്ലാതായിരിക്കുന്നു. ദേശം ദുഃഖിച്ചു കരയുന്നു. ലബനോൻ ലജ്ജയോടെ തളരുന്നു. ഷാരോൻ മരുഭൂമി പോലെയായി. ബാഷാനും കാർമേലും തങ്ങളുടെ ഇല കൊഴിക്കുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും, ഞാൻ എന്നെ തന്നെ ഉയർത്തും, ഇപ്പോൾ എനിക്ക് പുകഴ്ച ലഭിക്കും. നീ പതിരിനെ ഗർഭം ധരിച്ച് വൈക്കോലിനെ പ്രസവിക്കും. നിന്റെ നിശ്വാസം നിന്നെ തന്നെ ദഹിപ്പിക്കുന്ന അഗ്നിയായിരിക്കും. ജനതകളെ കുമ്മായം പോലെ നീറ്റും, അവർ വെട്ടി അഗ്നിയിലിടുന്ന മുള്ളുപോലെയായിരിക്കും. വിദൂരസ്ഥരെ, ഞാൻ എന്താണ് പ്രവർത്തിച്ചതെന്ന് ശ്രവിക്കുവിൻ. സമീപസ്ഥരെ, എൻ്റെ ശക്തി അറിഞ്ഞുകൊള്ളുവിൻ. സിയോനിലെ പാപികൾ പരിഭ്രാന്തരായിരിക്കുന്നു, അധർമ്മികളെ വിറയൽ ഗ്രസിച്ചിരിക്കുന്നു. നമ്മിലാർക്കും ദഹിപ്പിക്കുന്ന അഗ്നിയോടൊപ്പം വസിക്കാനാകും? നിത്യജ്വാലയിൽ നമ്മിൽ ആർക്ക് ജീവിക്കാൻ കഴിയും? നീതിയുടെ മാർഗത്തിൽ ചരിക്കുകയും സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, മർദ്ദന വഴിയുള്ള നേട്ടം വെറുക്കുന്നവൻ, കൈക്കൂലി വാങ്ങാതിരിക്കാൻ കൈ കുടയുന്നവൻ, രക്തചൊരിച്ചിലിനെ പറ്റി കേൾക്കാതിരിക്കാൻ ചെവി പൊത്തുന്നവൻ, തിന്മ ദർശിക്കാതിരിക്കാൻ കണ്ണുകൾ അടയ്ക്കുന്നവൻ, അവൻ ഉന്നതങ്ങളിൽ വസിക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. എന്റെ സഹോദരരെ, തെസ്സലോനിക്കാക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നുള്ള വായന, രണ്ടാം അധ്യായം 14 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിച്ചാലും. സഹോദരരെ, നിങ്ങൾ യൂദയായിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള ദൈവത്തിന്റെ സഭകളെ അനുകരിക്കുന്നവരായി തീർന്നു. എങ്ങനെയെന്നാൽ യഹൂദരിൽ നിന്ന് അവർ സഹായിച്ചവയെല്ലാം തന്നെ സ്വന്തം നാട്ടുകാരിൽ നിന്ന് നിങ്ങളും സഹിച്ചു. യഹൂദർ കർത്താവായ യേശുവിനെയും പ്രവാചകന്മാരെയും വധിച്ചു, ഞങ്ങളെ ആട്ടിപ്പുറത്താക്കി. വിജാതിയരുടെ രക്ഷയെ കരുതി അവരോട് പ്രസംഗിക്കുന്നതിൽ നിന്നും ഞങ്ങളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അവർ ദൈവത്തെ അപ്രീതിപ്പെടുത്തുകയും എല്ലാ മനുഷ്യരെയും എതിർക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവർ തങ്ങളുടെ പാപങ്ങളുടെ അളവ് പൂർത്തിയാക്കുന്നു. ഇതാ അവസാനം ദൈവത്തിൻ്റെ ക്രോധം അവരുടെ മേൽ നിബദ്ധിച്ചിരിക്കുന്നു. സഹോദരരെ, ആത്മന അല്ലെങ്കിലും ശാരീരികമായി കുറച്ചു നാളത്തേക്ക് ഞങ്ങൾ നിങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു. അതുകൊണ്ട് നിങ്ങളെ മുഖാമുഖം വീണ്ടും കാണാൻ അതീവ താല്പര്യത്തോടും ആകാംക്ഷയോടും കൂടെ ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. അതിനാൽ നിങ്ങളെ സന്ദർശിക്കാൻ ഞങ്ങൾ, പൗലോസായ ഞാൻ, പല പ്രാവശ്യം ആഗ്രഹിച്ചു. എന്നാൽ സാത്താൻ ഞങ്ങളെ തടസ്സപ്പെടുത്തി. കർത്താവായ യേശുവിൻ്റെ പ്രത്യാഗമനത്തിൽ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളുടെ പ്രത്യാശയും ആനന്ദവും അഭിമാനത്തിൻ്റെ കിരീടവും എന്താണ്? അത് നിങ്ങൾ തന്നെയല്ലേ? എന്തെന്നാൽ നിങ്ങളാണ് ഞങ്ങളുടെ മഹത്വവും ആനന്ദവും. വചനം ദൈവവചനം, നീർച്ചാലുകൾ പോൽ ഒഴുകിയിറങ്ങുന്നു, ജീവൻ നൽകും വചനം ദൈവവചനം. കാതോർത്തിടുവിൻ ദൈവജനമേ, ഹൃദയമൊരുക്കിടുവിൻ ദൈവജനമേ, ഇത് ജീവൻ നൽകും വചനം ദൈവവചനം, ഇത് ജീവൻ നൽകും വചനം ദൈവവചനം. നീർച്ചാലുകൾ പോൽ ഒഴുകിയിറങ്ങുന്നു, ജീവൻ നൽകും വചനം ദൈവവചനം. സമാധാനം നിങ്ങളോട് കൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ.
അധ്യായം 18 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ ഇന്ന് സുവിശേഷ ഭാഗത്തിൽ കണ്ടുമുട്ടുക. ഒരു ന്യായാധിപനും വിധവയും തമ്മിലുള്ള പ്രാർത്ഥനയുടെ ഒരു ബന്ധമാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. അനീതി പ്രവർത്തിക്കുന്നവനായ ന്യായാധിപൻ, അവൻ ഒരു വിധവയുടെ പ്രാർത്ഥന നിരന്തരമായ അഭ്യർത്ഥന ശ്രവിച്ച് ഇവളൊരു ശല്യമായി തീരുമെന്ന് കണ്ട് അവൾക്ക് നീതി നടത്തി കൊടുക്കുന്നതായിട്ടാണ് നമ്മൾ സുവിശേഷ ഭാഗത്തിൽ വായിക്കുക. ഇവിടെ ന്യായാധിപനല്ല പ്രധാനപ്പെട്ട കഥാപാത്രം, ഈ വിധവയാണ് പ്രധാനപ്പെട്ട കഥാപാത്രം. ഈ വിധവ നമ്മെ കാണിച്ചു തരുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ആദ്യത്തേത്, നിരന്തരമായ പ്രാർത്ഥനയുടെ ഫലമാണ്. നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചോദിക്കുന്നത് എന്തും ദൈവം സാധിച്ചു തരുമെന്നുള്ള ഉറച്ച വിശ്വാസം ഈ വിധവ നമുക്ക് നൽകുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ചുരുങ്ങിപ്പോവാറാണ് പതിവ്. ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയായിരിക്കും പലപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തോടെ എപ്പോഴും ഓരോ ആവശ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയും എന്നാൽ അത് ലഭിക്കാതെ വരുമ്പോൾ നമ്മുടെ വിശ്വാസത്തിന് കോട്ടം വരികയും ചെയ്യുന്നത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കാറുണ്ട്. പക്ഷെ കർത്താവ് പറഞ്ഞു വെക്കുക, നിങ്ങൾ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നത് വരെ നിരന്തരമായി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ പലപ്പോൾ പലയിടങ്ങളിലായിട്ട് ആ ഒരു നിരന്തരമായ പ്രാർത്ഥനയുടെ ഫലം കാണുന്നുണ്ട്. വിശുദ്ധ മോനിക്കാമ്മയുടെ നിരന്തരമായ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് വിശുദ്ധ അഗസ്തിനോസിന്റെ ജീവിതത്തിൽ മാനസാന്തരമുണ്ടാവുന്നത്. അബ്രഹത്തിന്റെയും സാറായുടെയും ജീവിതത്തിൽ നിരന്തരമായ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ്, വർഷങ്ങളുടെ കാത്തിരിപ്പിന്റെ ഫലമായിട്ടാണ് അവൾക്ക് ഒരു കുഞ്ഞുങ്ങളെ ലഭിക്കുക. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഓരോ പ്രാർത്ഥനയ്ക്കും ഫലം ലഭിക്കുക നമ്മൾ അതിൽ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. നമ്മുടെ പ്രാർത്ഥനകൾ നമുക്ക് എപ്പോഴും സ്ഥിരതയുള്ളതായിരിക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. നമ്മുടെ ജീവിതത്തിൽ നിരാശ കടന്നു പോകുമ്പോഴോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ കടന്നു പോകുമ്പോഴോ നമ്മുടെ വിശ്വാസം താഴെ പോവാതിരിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കേണ്ടതാണ്. നിരന്തരമായ പ്രാർത്ഥനയ്ക്കാണ് ഫലമുണ്ടാവുക. പലപ്പോഴും ചില കാര്യങ്ങളൊക്കെ നമ്മൾ ആവശ്യപ്പെട്ടിട്ടും ദൈവം നടത്തി തരാതിരിക്കുമ്പോൾ നമ്മൾ ആദ്യമൊക്കെ നിരസപ്പെട്ടെങ്കിലും പിന്നീട് കുറെ കാലങ്ങൾക്ക് ശേഷം നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ദൈവം അന്ന് നടത്തി തരാതിരുന്നത് ഒത്തിരി നന്നായി. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ദൈവത്തിനൊരു വലിയ പദ്ധതിയുണ്ട്. ആ പദ്ധതിക്ക് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കണം. നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ പോലും ദൈവം ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിലേക്ക് ഒത്തിരി അനേകം അനുഗ്രഹങ്ങൾ വർഷിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ പ്രാർത്ഥനയിലൂടെ മാത്രമേ ഞാനും ദൈവവുമായിട്ടുള്ള ബന്ധം നമുക്ക് കൊണ്ടു നടക്കാൻ സാധിക്കുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് സ്ഥിരതയായുള്ള പ്രാർത്ഥന വേണമെന്ന് പറയുക. നമ്മൾക്ക് നമ്മൾ കാത്തിരിക്കുന്നതിനനുസരിച്ച് നമ്മുടെ സ്ഥിരമായ പ്രാർത്ഥനയ്ക്കനുസരിച്ച് ദൈവം നമുക്ക് ഉത്തരം നൽകും. അതുപോലെ വിധവയായ ഈ സ്ത്രീ നമുക്ക് കാണിച്ചു തരുന്ന ഒരു മറ്റൊരു കാര്യം, നീതിക്ക് വേണ്ടി യാചിക്കുക എന്നുള്ളതാണ്. ദൈവത്തോട് നീതിക്ക് വേണ്ടി യാചിക്കുമ്പോഴാണ് ദൈവം നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു തരിക. പലപ്പോഴും നമ്മുടെ കൊച്ചു കൊച്ചു ആവശ്യങ്ങൾ അതിനകത്ത് എത്രത്തോളം നീതി ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മളെ വേദനിപ്പിക്കുന്നവർക്ക് എന്തെങ്കിലും പറ്റണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ സമ്പത്ത് വർദ്ധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിനകത്തെല്ലാം എത്രത്തോളം നീതി ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. നീതി നടത്തി തരുന്നവനാണ് ദൈവം. ആ നീതി അനീതിപരമായി പെരുമാറുന്ന ന്യായാധിപനെ പോലെ അദ്ദേഹത്തിന് മുമ്പിൽ ശല്യമായിട്ട് വന്നിരുന്ന ആ സ്ത്രീക്ക് നീതി നടത്തി കൊടുത്തുവെങ്കിൽ നീതിമാനായ ദൈവം എത്ര അനേകം നന്മകൾ നമുക്ക് നൽകില്ല എന്നാണ് കർത്താവ് ഇവിടെ ചോദിക്കുക. പ്രിയമുള്ളവരെ, ഈ സുവിശേഷം വായിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലും ഉണ്ടാവേണ്ട രണ്ട് കാര്യങ്ങൾ ഇത് തന്നെയാണ്: സ്ഥിരതയാർന്ന പ്രാർത്ഥനയും നീതിക്ക് വേണ്ടിയുള്ള ദാഹവും. ഇത് രണ്ടും നമ്മളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാനായിട്ട് നമ്മളെ സഹായിക്കും. അതിനുവേണ്ടിയുള്ള കൃപയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ട് നമുക്ക് ഈ സുവിശേഷ ഭാഗം ശ്രവിക്കാം. ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് കാണിക്കാൻ യേശു അവരോടൊരു ഉപമ പറഞ്ഞു. ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ വന്ന് അവനോട് എതിരാളികൾക്കെതിരെ എനിക്ക് നീതി നടത്തി തരണമേ എന്ന് അപേക്ഷിക്കുമായിരുന്നു. കുറെ നാളത്തേക്ക് അവൻ അത് ഗൗനിച്ചില്ല. പിന്നീട് അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യുന്നില്ല, എങ്കിലും ഈ വിധവ എന്നെ ശല്യപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും, അല്ലെങ്കിൽ അവൾ കൂടെ കൂടെ വന്ന് എന്നെ അസഹ്യപ്പെടുത്തും. കർത്താവ് പറഞ്ഞു, നീതിരഹിതനായ ആ ന്യായാധിപൻ പറഞ്ഞത് എന്തെന്ന് ശ്രദ്ധിക്കുകയും അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ? അവിടുന്ന് അതിന് കാലവിളംബം വരുത്തുമോ? അവർക്ക് വേഗം നീതി നടത്തി കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു.
എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടി നിന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നേറ്റ് പറയാം കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു രക്ഷകനായ മിശിഹായേ അങ്ങയുടെ ദിവ്യരക്തത്താൽ അങ്ങ് വീണ്ടെടുക്കുകയും രക്തസാക്ഷികളുടെ ചുടുന്നതാൽ പരിപോഷിപ്പിക്കുകയും ചെയ്ത സഭയ്ക്ക് പ്രയാസങ്ങളെയും എതിർപ്പുകളെയും നേരിടുന്നതിനും അങ്ങയെ ദിവ്യ ദൗത്യം വിജയപ്രദമായി തുടരുന്നതിനും ശക്തി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വിവിധ സഭകൾ തമ്മിൽ പരസ്പര ധാരണയും ഐക്യവും വളർത്തി ഏക സത്യവിശ്വാസത്തിൽ അവയെ പരിരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങേ ആദർശ ഗൃഹത്ത് സത്യസഭയെ ധീരമായി നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പോലിത്തായ്ക്കും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ മാർ ആന്റണി കരിയൽ മെത്രാനും മറ്റെല്ലാ മെത്രാന്മാരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കാരുണ്യവാനായ കർത്താവേ കൊറോണ വൈറസ് മൂലം രോഗബാധിതരായി കഴിയുന്ന ലോകമെമ്പാടുമുള്ള ഞങ്ങളുടെ സഹോദരങ്ങളെ സുഖപ്പെടുത്തണമെന്നും രോഗബാധയിൽ നിന്നും ഞങ്ങളെയും രോഗി ശുശ്രൂഷകരെയും സംരക്ഷിക്കണമെന്നും ഈ പകർച്ചവ്യാധിയെ പ്രതിരോധിക്കുവാൻ ആവശ്യമായ മാർഗങ്ങൾ കണ്ടെത്തുവാൻ സഹായിക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ സുവിശേഷത്തിന് സാക്ഷികളാകുവാൻ ഞങ്ങളെ വിളിച്ച കർത്താവേ സഭയോട് ചേർന്ന് ഏകമനസ്സായ പ്രേക്ഷിത വേല ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ വിശുദ്ധിയോടും തീക്ഷ്ണതയോടും കൂടി സഭയിൽ ശുശ്രൂഷ ചെയ്യുവാനും നിന്നെ മഹത്വപ്പെടുത്തുവാനും പ്രേക്ഷിത രംഗങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ സകലത്തിന്റെയും സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നൽകുകയും ചെയ്യട്ടെ അങ്ങയുടെ ആരാധ്യമായ ത്രിത്വത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും ആമേൻ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും തന്റെ പിതാവിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ദാനത്തിന്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്ത മിശിഹ തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ ആമേൻ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ കൽപ്പനയനുസരിച്ച് മിശിഹായുടെ സ്വർഗത്തിൽ നിന്നുള്ള മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിന്മേൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ദൈവാംബികയെയും മാർയോസേപ്പിനെയും സാദരമൂർത്തിടാ പാവനമീ ബലിയിൽ സുതനുടെ പ്രേക്ഷിതരെ ഏകജ സ്നേഹിതരെ ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ നമുക്കൊന്ന് ചേർന്ന സത്യദൈവത്തിലുള്ള വിശ്വാസം ഉറക്കെ ഭക്തിയോടെ ഏറ്റുചൊല്ലാം
സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടിയുമുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശംസിഹായ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്യമാവുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാ മരുന്ന ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീലകൾ സഹിക്കുകയും ശ്രീവാലത്തർക്കിവിടെ മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്ന പോലെ മൂന്നാം ദിവസം ഉയർത്തി നൽകുകയും ചെയ്തു. അവിടുന്ന് സ്രോതിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത് ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെ വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനെന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിനും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ലൈംഗികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനമാമദീസായും ശരീരത്തിന് ഉയർപ്പും നിത്യാസം ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ ഭിക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംരീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരസങ്ങളിൽ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാദ്രേഹത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമേ നമ്മോട് തുണ്ടാകട്ടെ. ന്യായവുമാണത് യുക്തവുമാ
വിശ്വാസികളുടെ ആയിരങ്ങളും മാലാകമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങേയ്ക്കും വിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സേനകൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രൂരന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേയ്ക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസിയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവീക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചു പോയി ഞങ്ങളെ സമുദ്രിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകുകയും ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി
ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. യേശുവേ നാഥ ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തിനും ഇവരുടെ പ്രത്യേകമായ നിയോഗങ്ങൾക്ക് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിനുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ മൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയതോന്നണമേ. അങ്ങയുടെ കാരുണ്യാദൃതിനനുസൃതമായി ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു. ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, സുമിശിഹായി നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും ഇപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുതാ പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ കർത്താവേ, എന്റെ ദൈവമേ. ദൈവത്തിൻ കുഞ്ഞാ
പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷന്റെ അമൂല്യമായ ശരീരത്തിന്റെ രസങ്ങളെ നമുക്ക് എല്ലാവർക്കും പത്രാധികം സമീപിക്കാം. അനന്താബ്ദുന്നുളാകുന്ന ക്ഷണത്തോടെ അപരാധങ്ങളെ ബന്ധിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സ്വർഗത്തിന്റെ ശംസിച്ചുകൊണ്ടും നമുക്ക് സ്വരത്തിന്റെ നാഥനാലയത്തോടെ കൃപയും പാപം യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലങ്ങളും മെടിഞ്ഞ് നമ്മൾ മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധുർബാൻ സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രപ്പെടുകയും ചെയ്യാം. കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടെ ഐക്യത്തോടും കൂടെ ദിവസങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ ഇവ ഞങ്ങളുടെ ശരീരങ്ങളെ പിന്നെ ആത്മാക്കേശിക്കും കാരണമാകട്ടെ, ജീവനും കാരണമാകട്ടെ. നീക്കുമാമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മലഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സമാധാനം നിങ്ങളോടുകൂടെ, അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകദാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്നേക്കും ആമേൻ. കർത്താവിന്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുന്ന നമ്മെ സ്നേഹത്തിലും ഐക്യത്തിലും അവിടുന്ന് സംരക്ഷിക്കട്ടെ. സഭയുടെ ബലിവേദിയിൽ തന്റെ ശരീരം തങ്ങൾ തരുന്ന മിശിഹായെ നമുക്ക് വാഴ്ത്താം. കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. ഇതാ മിശിഹായുടെ തിരുശരീര രക്തങ്ങൾ. സഹോദരെ അവിടുത്തെ സ്വീകരിക്കുകയും ഹല്ലേലൂയ പാടി സ്തുതിക്കുകയും ചെയ്യുവിൻ. മിശിഹായുടെ ശരീരവും രക്തവും കടങ്ങളുടെ പുറത്തേക്ക് നിത്യജീവനും കാരണമാകട്ടെ. മമനാഥന് സ്തുതി പാടിടം.
നാളെ ഓണമാണ്. ഓണത്തിന്റെ ആശംസകൾ നേരത്തെ നേരുന്നു. നമ്മുടെ നാടിന് വേണ്ടിയും നമ്മുടെ കേരളത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരമായിട്ട് നമ്മൾ ഇതിനെ കാണണം. അതുപോലെ തന്നെ അടുത്ത ആഴ്ച 1-ാം തീയതി മുതൽ, സെപ്റ്റംബർ 1 മുതൽ നമ്മുടെ 8 നോമ്പ് ആരംഭിക്കുകയാണ്. 8 നോമ്പ് നമ്മൾ ആചരിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ, കൊറോണയുടെ കാലഘട്ടത്തിൽ പ്രത്യേകമായി നമ്മൾ പ്രാർത്ഥിക്കുവാനും എല്ലാവരും 8 നോമ്പെടുത്ത് പ്രാർത്ഥിക്കുവാനും നമ്മുടെ മേലധികാരികൾ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതനുസരിച്ച് നമുക്ക് കൂടുതൽ പ്രാർത്ഥനയുടെ ഒരു അവസരമായിട്ട് ഈ 8 നോമ്പിനെ കാണാം. ഈ 8 നോമ്പിൻ്റെ ദിവസങ്ങളിൽ അടുവാശ്ശേരി കപ്പേളയിൽ എല്ലാ ദിവസവും രാവിലെ 6:30 കുർബാനയും നൊവേനയും ഉണ്ടായിരിക്കും. നമ്മുടെ ഇടവപ്പള്ളിയിൽ സാധാരണ പോലെ തന്നെ കാലത്ത് 2 കുർബാനയും ഉണ്ടായിരിക്കും. 2-ാമത്തെ കുർബാനയ്ക്ക് ശേഷം നൊവേനയും ഉണ്ടായിരിക്കും. നമുക്ക് എഴുന്നേറ്റ് തന്ന സമാപന പ്രാർത്ഥനകൾ പങ്കുചേരാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ദിവ്യരഹസ്യങ്ങളിലൂടെ ദൈവീക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അവർണ്ണനീയമായ ദാനത്തെ കുറിച്ച് നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും സ്വർഗവാസികളോടുകൂടി അങ്ങേ പുകഴ്ത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ മിശിഹായി സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവുമായ ഈ ദിവ്യരഹസ്യങ്ങൾ വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. വിശ്വാസം വഴി നിനക്ക് വിധേയരായി ജീവിക്കുവാനും പ്രത്യാശയോടെ നിന്റെ നാമം വിളിച്ചപേക്ഷിക്കുവാനും സ്നേഹത്തിന്റെ സത്ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. ിഹാവഴിയാ ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവ സകലേശൻ വീരവോടു നമ്മിൽ വർഷിച്ചു സ്വർലോകത്തിൻ മഹിമയ്ക്കാ ദൈവം നമ്മെ വിളിച്ചല്ലോ അക്ഷയ സൗഭാഗമാനിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ ദൈവം
കനിവാന്നരുളട്ടെ ദിവ്യാനുഗ്രഹമെന്നെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാതാരങ്ങൾ നൽകിയ അനുഗ്രഹമരുളട്ടെ ദൈവം കരുണയോടെ നിന്നും ആമേ ജീവൻ നൽകും ദൈവികമാം ശുദ്ധിയെഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാം മകിലരിലും ദൈവം വരനീര ചൊരിയട്ടെ കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായിത്തീരട്ടെ മുദ്രിതരായി ഭവിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും വിശുദ്ധീകരണത്തിന് ബലിപീഠം യേശുസ്തി എത്രയും തേള മാതാവേ എല്ലാവർക്കും ദൈവാനുഗ്രഹപ്രദമായ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വിശ്വസിക്കും സ്തുതിയായിരിക്കട്ടെ. പിതാവേ ദൈവമേ അവിടുത്തെ രാജ്യം വരേ